നല്ല ചന്ത, തുണി അലക്കുന്ന ഐഷയാണോ അടുക്കളയിൽ നിൽക്കുന്ന ഐഷയാണോ നല്ലതെന്ന് എനിക്ക് സംശയം. ഐഷ തുണി അലക്കേണാ? അല്ല, കടുവറക്ക്. ഓ തമാശ, ഞാൻ സഹായിക്കണോ? ഇതേ എന്റെ കെട്ടിയുണ്ട് കുപ്പായ. ആ പോത്തിന്റെ മോള് തന്നെ അലക്കിക്കോ. എന്താ? അല്ല, ഐഷയുടെ വല്ല തുണി ഉണ്ടെങ്കിൽ ഞാൻ അലക്കി തരാന്ന് പറയായിരുന്നു. ഐഷ ഇവിടുത്തെ ജോലിക്കാരിയൊന്നല്ലോ, ഏതു നേരം അടുക്കളപ്പണി അലക്കൊക്കെ ഇട്ട് കളയാൻ. ഞാനേ രണ്ടുമൂന്ന് കുട്ടികളെ ഉമ്മയാ. എനിക്ക് കുട്ടികളില്ല. അപ്പൊ ഷാജഹാനോ? അല്ല, അവരൊന്നല്ലേ ഉള്ളൂ. എനിക്ക് കൊഞ്ചിക്കാനും ലാളിക്കാനും കുളിപ്പിക്കാനും ഒക്കെ ആയിട്ട് ഒന്നുകൂടി വേണ്ടേ? ആ എനിക്കറിയില്ല. അറിയില്ലേ? ഞാനിപ്പ ഐഷനോട് എന്താ പറയണ്ടേ? പല്ല് തേച്ചിട്ട് വന്ന് കാപ്പി എടുത്ത് വെക്ക. എന്താ കഴിക്കാനുള്ള? പുട്ടും കടലക്കറി ഉണ്ട്. പുട്ടും കടലേ വേണോ? എന്ത്? അല്ല, പുഴമീൻ പുറത്തുണ്ട്, അത് വേണം. ഞാൻ മേടിച്ചിട്ട് വരാ. വേണോ? കെട്ടിയോള് കിടപ്പിലാവുമ്പോ അവരുടെ ആവശ്യങ്ങളൊക്കെ അറിഞ്ഞ് അരികിൽ നിക്കണം. ഓ, നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? നിങ്ങൾക്ക് കെട്ടിയോള് അരികെ പോയി നിന്നൂടെ? മോളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നിന്നൂടെ? അതുകൊണ്ടല്ലേ അറിഞ്ഞ് അരികിൽ നിൽക്കുന്നത്. എന്റെ കെട്ടിയോളല്ലെങ്കിലും ഐശ്യം ഒരു കെട്ടിയോളാണല്ലോ. എന്റെ പടച്ചോനെ, പുയ്യാപ്പളിന്റെ ബാപ്പേനെ ഞമ്മളെ കൈയോട്ട് തന്നെ കൊല്ലണ്ടി മരിയല്ലോ. ഞാനും കൂടി സഹായിക്കാം. ഒരുപാട് പോണ്ടി മരിയല്ലോ. അയ്യോ, പോയില്ല, പോയിട്ടില്ല. ഒന്നുകൂടി ഒന്നുകൂടി. അയ്യോ, ഒന്നുകൂടി തുടച്ച. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ആയിഷ, ആയിഷ, ആയിഷ. അങ്ങേരിക്ക് എന്തോ സൂക്കേടുണ്ട് മരുമോന്റെ ബാപ്പാക്ക്. ഞാൻ പറഞ്ഞല്ലോ, മൂപ്പര് ദുരുദ്ദേശത്തോട് കൂടിയൊന്നും അയക്കൂല എന്നോട് മിണ്ടേം തട്ടുകയൊക്കെ ചെയ്യണേ. ഒരാളിന്റെ പെരുമാറ്റം കണ്ട ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് അറിയാലോ. മരുമോന്റെ ബാപ്പാന്നൊക്കെ പറയുമ്പോ ഷാജഹാനേക്കാളും പക്വതയുണ്ടെന്നാ കരുതിയത്. ഇത് പക്വതയില്ലെന്ന് മാത്രല്ല, തനി വിടന അയാള്. അങ്ങനെയൊന്നും പറയല്ലേ ആയിസ, ചെലപ്പോ മൂപ്പർക്ക് അങ്ങനെ ഒരു സ്വഭാവമൊന്നും ഇല്ലെങ്കിൽ ഉമ്മക്ക് വലിയൊരു മനപ്രയാസായി പോവുകയേ. ഞാൻ ഏടെ നിന്നാലും എന്നെ നോക്കിക്കൊണ്ട് നിക്കുക. പോട്ടെ ആയിസ, അയ്യ കാര്യാക്കണ്ട. നമ്മളെ നാട്ടിലാന്ന് ഇങ്ങനെ ഒരാള് ശല്യം ചെയ്തിരുന്നെങ്കി അതൊക്കെ സഹിക്കുവനാ. ഓനെ അപ്പഴും തല്ലി കൊന്നേനെ. എനിക്കറിയാവുന്നല്ലേ ഇക്കനെ. അത് പിന്നെ അന്യപുരുഷന്മാരാണെങ്കിൽ ആരും സഹിക്കൂലല്ലോ. ഇത് നമ്മളെ പുയ്യാപ്പളിന്റെ ബാപ്പയല്ലേ, അതുകൊണ്ട് എല്ലാം സഹിക്കണമെന്നാണോ? പുയ്യാപ്പളിനോർത്ത് അങ്ങ് ക്ഷമിച്ചാളാ. നമ്മളെന്തായാലും ഇവിടെ സ്ഥിരതാമസനൊന്നും വന്നാലല്ലോ, കുറച്ച് ദിവസം കഴിഞ്ഞാ നമ്മളങ്ങോട്ട് പോവും. പിന്നെ ഇയാളെ കാണ്ടല്ലോ. അത്രയും ദിവസം പിടിച്ചു നിൽക്കാൻ എനിക്ക് പാടാ. ഇങ്ങനെ പോയാ അതിനു മുമ്പ് ഞാൻ ഇവിടുന്ന് പോവും. പിന്നെ ഈ മോളെ കാണുന്ന ബേളം വെക്കരുത്, വെച്ചാന്റെ സ്വഭാവം മാറൂ. അയാൾക്ക് ഒരു പരിസരബോധം ഇല്ലെന്ന് ഞാൻ ആലോചിക്കുന്നേ. വൃത്തികെട്ടവൻ. ഞാൻ ഇപ്പോഴും പറയുന്നു, ഇതൊക്കെ എന്റെ ഒരു സംശയാന്ന. ഇനി ഇക്ക വന്നൊന്ന് നോക്ക്, സംശയമാണോ എന്ന് നേരിട്ട് കാണുമ്പോ മനസ്സിലാവും. അങ്ങേർക്ക് ഞരമ്പ് രോഗ. അതെ, പറയുമ്പോ ഇക്കനെ വിഷമമൊന്നും തോന്നില്ല. ഇക്കനെ ബാപ്പ കുറച്ച് ഓവറാ. ഓവർന്ന് പറഞ്ഞ? അല്ല, ഉമ്മാനോട് അത്ര നല്ല രീതിയിലുള്ള പെരുമാറ്റം. എന്റെ ഉമ്മാനോടാണോ? അല്ല, എന്റെ. ഇക്കൊക്കെ വേദന ഒന്നും തോന്നരുത്. ബാപ്പാനോട് ഉമ്മ പരാതി പറയണത് ഞാൻ കേട്ടു. അത് മാത്രമല്ല, പലപ്പോഴും എന്റെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടുണ്ട്. ചിലപ്പോ ശരിയായിരിക്കും മോള് പറഞ്ഞത്. ഉമ്മ വർഷങ്ങളായിട്ട് കിടപ്പില്ല, അതുകൊണ്ട് ഞാനിപ്പോ വാപ്പയെ നിയന്ത്രിക്കാറേ ഇല്ല.
എങ്ങനെയെങ്കിലുമൊക്കെ സന്തോഷം കണ്ടെത്തിക്കോട്ടെ എന്ന് കരുതും. പക്ഷേ മോളുടെ ഉമ്മാന്റെ അടുക്ക് അങ്ങനെ ഒന്നും പെരുമാറുന്നു കരുതിയില്ല. ഉമ്മാക്ക് സഹിയിട്ടുണ്ട, ബാപ്പാനോട് പരാതി പറഞ്ഞേ. ഇങ്ങനെ പോയാ ഓരക്കെങ്ങ് പോവും. അത് തന്നെയാടി മോളെ എനിക്കും വേണ്ടത്. ഇപ്പൊ എല്ലാരും കൂടെ നിക്കുമ്പോ ഒരു രസമൊക്കെ ഉണ്ട്. അതെ അതെ, ഈ ബാപ്പയുടെ ഒരു കാര്യം സ്നേഹത്തോടെ ഒന്ന് ഉപദേശിച്ചാ മതി. ബാപ്പാക്ക് വിഷമം ഉണ്ടാവാത്ത രീതിയിൽ വേണം. അങ്ങനെ ഉപദേശിക്കാനേ പറ്റൂ. വിഷമം എന്തെങ്കിലും ഉണ്ടായാ പിന്നെ ഇറങ്ങിയൊരു പോക്കാം. അങ്ങനെ പോയാ പിന്നെ ഉമ്മാന്റെ അടുക്ക് ഏതു നേരവും ഞാൻ ഇരിക്കേണ്ടി വരും. അതുകൊണ്ടാ ബാപ്പ ഇത്രയൊക്കെ വഴിവിട്ടു പോയാലും ഞാനങ്ങ് കണ്ണടയ്ക്കുന്നത്. ഉമ്മായോണ്ട് കുഴപ്പമില്ല, വേറെ വല്ലവരും ആണെങ്കിൽ ശരീരം നോവിക്കില്ലേ. അത് ശരിയാ, ഞാൻ ഏതായാലും ഒന്ന് സംസാരിക്കട്ടെ. വഴക്ക് പറയല്ലേ അക്ക. സൂപ്പർ വെള്ളം. ഡോ വിടോ, വിടാ, വാ വിടാ, വാ വരൂ, വാ വാ വിടാ. ദേ ഒരുമാതിരി പൊട്ടൻ കളിക്കല്ലേ. പൊട്ടനാ? ആരടാ പൊട്ടൻ? ദേ പരാതി വന്നു കഴിഞ്ഞു തന്റെ ശല്യത്തെ പറ്റി. താൻ എന്തിനാണ് രഹനയുടെ ഉമ്മയെ ശല്യം ചെയ്യുന്നത്? എടാ ഞാൻ അവരെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ, തലോടിയിട്ടേ ഉള്ളൂ. ആ തല്ലുകൊള്ളാന്ന് നോക്കിക്കോണം. എടോ അതിനൊക്കെ അവരുടെ കെട്ടുവനാവുന്നുണ്ട്. അല്ല അവന് മാത്രം ഇതൊക്കെ ചെയ്താൽ മതിയാ, അല്ലെങ്കിൽ ആ തടിയനെ കൊണ്ട് സ്നേഹിക്കാനൊന്നും കൊള്ളൂല. പാവം, അവക്ക് വലിയ പ്രായമൊന്നും ആയിട്ടില്ലടാ. അപ്പൊ പിന്നെ അവളെ കണ്ടില്ല എന്നടിച്ച് പോയി കഴിഞ്ഞാൽ അവക്ക് സങ്കടാവൂലേ. ആ ഏതായാലും ശല്യം ചെയ്യാൻ തുടങ്ങിയ സ്ഥിതിക്ക് ശരിക്കും അങ്ങ് ശല്യം ചെയ്തു. എന്താ എന്താ പറഞ്ഞേ? എന്നോട് ബാപ്പയൊന്ന് ഉപദേശിക്കണമെന്നാ പറഞ്ഞത്. അതുകൊണ്ട് വലിയ വിശേഷമൊന്നുമില്ലല്ലോ. താൻ തന്റെ ശൈലി തുടർന്നോ, എത്രയും പെട്ടെന്ന് അവരെ കെട്ടി കെട്ടിക്കണമെന്ന് എനിക്കും ആഗ്രഹമുള്ളൂ. നീ ലൈസൻസ് തന്നു കഴിഞ്ഞാൽ അക്കാര്യം ഞാൻ ഏറ്റ്. എന്തായാലും കെട്ടിയോളെന്ന് പറയണ അവള് കിടപ്പിലാണല്ലോ. കിടപ്പിലോ? അത് ആക്ടിംഗ് അല്ലേ? ആ ആക്ടിംഗ് ആണെങ്കിലും അവള് കിടക്കയാണല്ലോ. വായി നോക്കി, ഭാഷകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഓ ഭാഷകൾ, പോടാ പോടാ പോടാ. നാടകത്തിലെ ഇതിലും വലിയ സാഹിത്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാ. പിന്നെ കൂടുതൽ നീ എന്നെ ഭാഷ പഠിപ്പിക്കില്ലേ. പിന്നെ ഐഷ, അവളൊരു മാലാഖയാടാ. അവളുടെ കെട്ടിയോന് ഹാജിയാര് ഒരു കാട്ടുപോത്തും. ആ കാട്ടുപോത്തിൽ നിന്നും ആ മാലാഖയെ അടർത്തി മാറ്റണം എനിക്ക്. അത് താൻ എന്ത് വേണേലും ചെയ്തു, പക്ഷെ ആ ഹാജിയാരുടെ കയ്യിൽ നിന്ന് ആടി വാങ്ങിക്കരുത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ ഹാജിയാരുടെ രണ്ടാമത്തെയാണ് മൂന്നാമത്തെയാണ് ഈ ഐഷ? അതെന്താ താൻ അങ്ങനെ വെച്ചേ? അല്ല അവരുടെ മോനെന്നും പറഞ്ഞ് ഷേവ് ചെയ്തൊരു കുമ്പളങ്ങ പോലെ ഒരുത്തൻ ചുറ്റിക്കറങ്ങി നടപ്പണ്ടല്ല, നവാസ്. അവൻ അവളുടെ മോനല്ല. അല്ലേ? അവളുടെ ആങ്ങളയാണെന്നല്ലേ തോന്നുള്ളൂ. ഹാജിയാർ അവർക്ക് 10-15 വയസ്സുള്ളപ്പോ കല്യാണം കഴിച്ചതാ. ആഹാ, അത് ശരി, നല്ല പരുവം. അപ്പൊ എനിക്ക് മാച്ചാകും. ആ ഹാജിയാരുടെ ഒന്നുകൂടി വല്ല ഹജ്ജിന് പോവാൻ പറ. ഐഷ അടുക്കളയിൽ ഇപ്പൊ എന്ത് ചെയ്യായിരിക്കും? കടുക് വറക്കിയിരിക്കും. ഞാനൊന്ന് ഉമ്മാടം പിടിച്ചിട്ട് വരാം. അതെ, നീ പോയിട്ട് വരുമ്പോഴേ ഒരു നാടൻ കോഴിനെ മേടിച്ചോ, അവളൊന്ന് വറുത്തരച്ച് വെക്കട്ടെ. ആ പോകുമ്പോഴേ ആ പോത്തിനെ കൂടെ കൊണ്ടുവക്കോ ഹാജിയാര്, കേട്ടാ? പറഞ്ഞ പോലെ ഇതാ കൊള്ളാം. നന്ദ, എനിക്ക് മൊത്തത്തിൽ അയിത്തമായോ? നിന്റെ ഭാര്യയെക്കാളും മോശക്കാരിയായോ ഞാൻ? അതിനുള്ള ഉത്തരം ഞാൻ തരേണ്ട കാര്യമില്ലല്ലോ, അറിയാലോ. നിങ്ങളോട് സംസാരിക്കുന്നത് പോലും പാപമാണെന്ന് വിശ്വസിക്കുന്നവനാ ഞാനിപ്പോ. അതുകൊണ്ട് അബദ്ധ വച്ചാൽ പോലും മുന്നിൽ പെട്ടാൽ മോറിപ്പൊക്കൊള്ളം. എനിക്കൊന്നും പറയാനില്ല നിങ്ങളോട്, നിങ്ങൾ പറയുന്ന ഒന്നും കേൾക്കാനും മനസ്സില്ല. പിന്നെ എന്റെ ഭാര്യയോട് ഞാൻ മിണ്ടിയെന്നോ മറ്റോ പറഞ്ഞല്ലോ. പെങ്ങള് ഭാര്യയെക്കാളും താഴെയാണെങ്കിൽ പിന്നെ മിണ്ടുന്നോണ്ട് എന്താ കുഴപ്പം? അച്ഛനോട് അവള് കാട്ടിയ ക്രൂരതയൊക്കെ നീ അങ്ങ് മറന്നോ? നിന്നോടും ഈ കുടുംബത്തോടും കാട്ടിയതൊക്കെ മനസ്സിൽ നിന്ന് പോയോ?
അനിയത്തിയെ കൊന്നവനെ നീ സപ്പോർട്ട് ചെയ്ത അന്ന് മുതൽ നീ എനിക്ക് അന്യായി, അവളെക്കാളും താഴെയായി. അതുകൊണ്ടാ പറഞ്ഞത് ഒഴിഞ്ഞു മാറിപ്പോകുമ്പോ പിന്നാലെ വരരുതെന്ന്. ഇതുപോലെ തന്നെ നീ ഇവിടെയുള്ളവരും എന്നെ തെറ്റിദ്ധരിച്ചതാ, സംശയിച്ചതാ, എന്നിട്ടെന്തായി അവസാനം? ആരുടെ ഭാഗവും ശരിയായി വന്നത്? അതാണ് ഞങ്ങൾക്കൊക്കെ പറ്റിയ തെറ്റ്. അവനെ വീണ്ടും പരിശുദ്ധനാക്കി നല്ലവനാക്കി അവിടെ പിഴച്ചുപോയി. അല്ലെങ്കിൽ അവൻ വീണ്ടും ഈ വീടുമായിട്ട് ബന്ധം കൂടില്ലായിരുന്നു. ഇനിയും ന്യായീകരിക്കല്ലേ ആ നായെ? അവൻ പുറത്തോട്ടിറങ്ങട്ടെ, തല്ലി കൊല്ലും ഞാൻ അവനെ. റോഹിണിയച്ചായിട്ട് വഴക്കുണ്ടായോ? എല്ലാവരും കൈയൊഴിഞ്ഞപ്പോ എന്നെ അകത്തേക്ക് വിളിച്ചു കയറ്റിയതേ ചേച്ചിയാ. അതുകൊണ്ട് ചേച്ചിയെ വേദനിപ്പിക്കരുതെന്ന് ഒരപേക്ഷയുണ്ട്. അടുത്ത പരിശുദ്ധ, ഇങ്ങനെ മനസ്സിനകത്ത് പകയും വിദ്വേഷമൊക്കെ നിറഞ്ഞിരിക്കുമ്പോ ഇങ്ങനെ സംസാരിക്കാൻ എങ്ങനെ പറ്റുന്നടി? കാലം തെളിയിച്ചോളും എന്റെ സത്യസന്ധത. കാലമല്ലടി, കാലൻ പോലും നിന്റെയൊക്കെ ഈ പ്രകടനം കണ്ട് അന്തം വിട്ട് നിൽക്കുകയായിരിക്കും. നിന്നെയൊക്കെ എങ്ങനെ അങ്ങോട്ട് കെട്ടിയെടുക്കുമെന്ന് ചിന്തിച്ചോണ്ടിരിക്കുകയായിരിക്കും. എന്തിനാണ് ചിരിക്കുന്നത്? നല്ല തമാശേ. ഈ തമാശയൊക്കെ മാറും, ഒരു ദിവസം ഞാൻ എല്ലാത്തിനെയും കൂടെ കൂട്ടിയിട്ടങ്ങോട്ട് കത്തിക്കും. എന്നെ കൊന്നോ, കൊന്നോ, എന്നാലും ഈ വീട്ടിലുള്ള ആരെയും ഒന്നും ചെയ്യരുത്. ഞാനിപ്പോ എന്റെ വീട്ടിലുള്ളവരെ പോലും മറന്ന മട്ട. രാഖി മോളുടെ മരണത്തോടെ ഞാൻ കുറച്ചുകൂടെ മാറി. ഇന്നലെ രാത്രിയില് ഞാൻ ഞെട്ടി ഉണർന്നായിരുന്നു. നയനേ, നയനേ എന്നുള്ള വിളി കേട്ടിട്ട് ഉണർന്നു നോക്കിയപ്പോ ഞാൻ ആരെയും കണ്ടില്ല. എങ്കിലും എനിക്ക് ഉറപ്പാ കേട്ടത് എന്റെ രാഖി മോളുടെ ശബ്ദം തന്നെയാ. അയ്യോ, രാത്രി പോട്ടെ, പകല് ചെലപ്പോഴൊക്കെ രാഖി മോൾ ഇവിടെ ഉണ്ടെന്ന് കരുതി മോളുടെ മുറിയിൽ കയറി ചെല്ലും. പിന്നെ സത്യം മനസ്സിലാക്കുമ്പോഴേ അയ്യോ എന്റെ ഉള്ളൊന്ന് പിടയ്ക്കും. ഒന്നും നിർത്തി, ഓരോന്നും മറക്കാൻ ശ്രമിക്കുമ്പോ അവൾ ഒന്നേന്ന് തുടങ്ങുക. നിനക്കൊന്നും ആരോടും ഇല്ല സിമ്പതിയും സ്നേഹവും ഒന്നും, നിന്റെ ഒക്കെ കാര്യം മാത്രമേ ഉള്ളൂ. എന്നാ പിന്നെ ഞാനൊന്നും പറയുന്നില്ല. ഇതിനിടയില് എല്ലാരും ഒരാളുടെ കാര്യം അങ്ങ് മറന്നു പോവാ. വളരും ഒരാൾ ഈ വയറ്റില്. അതിന് നീ ഇഷ്ടം പോലെ കഴിക്കുന്നുണ്ടല്ലോ. കഴിക്കുന്നതിലല്ല നന്ദേട്ട കാര്യം, ദഹിക്കുന്നതിലോ. ഓ, അമ്മ എപ്പോഴും സന്തോഷവതിയായിരിക്കണം, എങ്കിലേ കുഞ്ഞു സന്തോഷിക്കും. നിനക്കെന്താ സന്തോഷത്തിനൊരു കുറവ്? ഈ വീട്ടിനകത്ത് കയറാൻ പറ്റിയത് എന്നെ നിനക്ക് സന്തോഷമല്ലേ? അതുകൊണ്ട് അമ്മയുടെ സങ്കടം കൊണ്ട് എന്റെ കുഞ്ഞിന് ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ല. ദയവേദി മുറി വിട്ട് പുറത്തേക്ക് പോവോ. നിന്നോടൊക്കെ സംസാരിക്കാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലല്ല ഞാൻ. എന്നാൽ ഈ മാനസികാവസ്ഥ ശരിയാകുമ്പോ ഞാൻ വരുന്നുണ്ടട്ടാ. ഓ, ഇവന്റെ വട്ടം ഒരിക്കലും മാറൂല. രോഹിണി ചേച്ചി, സങ്കടപ്പെടണ്ട രോഹിണി ചേച്ചി, ഞാനിപ്പോ നന്ദേട്ടനോട് പറഞ്ഞതേ ഉള്ളൂ ചേച്ചി ഇങ്ങനെ വഴക്ക് പറയല്ലേന്ന്. അപ്പൊ ചേച്ചിക്ക് കേക്കണോ എന്നെ വഴക്ക് പറഞ്ഞു നന്ദേട്ടൻ?
നീ എനിക്ക് വേണ്ടി ആരോടും വക്കാലത്ത് പറയാൻ പോണ്ട. ഏതായാലും ഞാൻ തന്നെ നിന്നെ വിളിച്ച് അകത്ത് കയറ്റി. ഇനിയിപ്പോ ദാനം കിട്ടിയ ജീവിതം നശിപ്പിച്ച് കളയാതിരിക്കാൻ നോക്കുന്നേ. അതിന് രോഹിണി ചേച്ചിയുടെ ആങ്ങളെയും വിചാരിക്കണ്ടേ. ഇങ്ങനെ പോയാലേ ഞാൻ അങ്ങ് പോവും. എങ്ങോട്ട്? അല്ല, എങ്ങോട്ടാന്ന് നിശ്ചയമില്ല. നിന്നെ എനിക്ക് ഒന്നാലും ഇവിടുന്ന് പോവില്ല എന്ന് എനിക്കറിയാം. എന്റെ കുഞ്ഞ് ആരോഗ്യത്തോടെ ജനിക്കണം, നല്ല രീതിയിൽ വളരണം, അത് മാത്രമേ ഉള്ളൂ ഇപ്പൊ എന്റെ ചിന്ത. കുഞ്ഞിന് വേണ്ടി മാത്രമാ ഞാൻ ഇങ്ങോട്ട് മടങ്ങി വന്ന്. അല്ലെങ്കിൽ പിന്നെ എന്നെ സ്നേഹിക്കാത്ത ഒരാളിനൊപ്പം എന്തിനാ ഞാൻ ഇവിടെ പിടിച്ചു നിൽക്കുന്നത്? എന്നെ കാണുമ്പോ മുഖം തിരിച്ചു പോകുന്നെങ്കിലും എനിക്കറിയാം എന്റെ നന്ദനെ. അവനെ സ്നേഹിക്കാനേ അറിയൂ. അത് മനസ്സിലാക്കി നീ ഇനിയെങ്കിലും ദുഷിച്ച ചിന്തകളൊക്കെ കളഞ്ഞ് മുന്നോട്ട് പോയാ നിനക്ക് നല്ലൊരു ജീവിതം കിട്ടും. ഇടയ്ക്കിടക്കേ ചേച്ചി എനിക്ക് ഇതുപോലുള്ള ഉപദേശങ്ങൾ തരണേ. എനിക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനാ. നേരത്തെ ഞാൻ ചേച്ചിയുടെ ഉപദേശങ്ങളൊക്കെ കേട്ട് മുന്നോട്ട് പോയാൽ മതിയായിരുന്നു. എങ്കിൽ ഞാനൊരു വഴിക്കെത്തിയേനെ. നീ നിന്റെ പാട് നോക്കിപ്പോ. കളിയാക്കി കളിയാക്കി അവസാനം ഉള്ളതും കൂടി ഇല്ലാതാക്കരുത്. നിന്റെ ജീവിതം നായനക്കിയല്ലോ, ഉള്ള ജീവിതം പോയല്ലോ. എന്നാ പിന്നെ ഞാൻ ഇങ്ങോട്ട്. രോഹിണിയച്ചേ, കഴിക്കാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും വേണോ? എന്റെ അമ്മയും ആങ്ങളെയെല്ലാം എന്നെ കാണുമ്പോ മുഖം തിരിച്ചു പോവാ. നീയും അങ്ങനെ ചെയ്താൽ നന്ന്. നീ എന്നോട് സംസാരിക്കുന്നതാ എനിക്ക് ഭാരം. ഞാൻ സംസാരിക്കുമ്പോ ആരെങ്കിലും ഇടിക്കട്ട എടുത്ത് ഉള്ളിൽ വെക്കുന്ന ഭാരം കൂടാനായിട്ട്. മുമ്പൊരിക്കൽ ടീച്ചറിന് ഇത്തരം ശീലങ്ങൾ ഉണ്ടായിരുന്നു. പതിവായി ലേറ്റാകുക, നിരത്താൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും. ഫസ്റ്റ് പീരീഡ് കഴിയാറായി, അപ്പോഴാ വരവ്. സോറി സർ, ഞാൻ എന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടെങ്കിൽ ലീവ് എടുക്കണം. ടീച്ചറിനെ കാണാത്തത് കൊണ്ട് ഞാനാ ടീച്ചറിന്റെ ക്ലാസ് മാനേജ് ചെയ്തത്. കുട്ടികൾക്കെല്ലാം ഇപ്പൊ കംപ്ലൈന്റ് ഉണ്ട് പഴയതുപോലെ. എന്റെ അവസ്ഥ? അവസ്ഥയൊക്കെ എനിക്കറിയാം, കുറെയൊക്കെ ടീച്ചർ തന്നെ ഉണ്ടാക്കിയതാണ്. വിശ്വനാഥൻ സാറിനെ കാണാൻ പോയപ്പോ പലതും അറിഞ്ഞു. സ്വന്തം അച്ഛനും അമ്മയും തന്നെ മകളെ തള്ളി പറഞ്ഞു. പിന്നെ ഈ സ്കൂളിലെ എച്ചമായ ഞാൻ എന്തിനു സഫർ ചെയ്യണം? ഫസ്റ്റ് പീരീഡ് കഴിഞ്ഞു, ഹാഫ് ഡേ ലീവ് എഴുത്. മനസ്സ് ശരിയല്ലെങ്കിൽ ഇന്ന് ക്ലാസ്സിൽ കയറാത്തതാ നല്ലത്. കുഴപ്പമില്ല സർ. കുട്ടികൾക്ക് കുഴപ്പം തന്നെയാ. കുടുംബ സുഹൃത്തായതുകൊണ്ട് മറ്റ് ടീച്ചേഴ്സിനേക്കാളും ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ടീച്ചറിനെ. അത് മറ്റു പലരിലും അമർഷവും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനി വയ്യ. അതുകൊണ്ട് വ്യക്തമായ ധാരണയോടുകൂടി വേണം മുന്നോട്ട് പോകാൻ. കുറച്ച് ദിവസം ലീവ് എടുത്താലും കുഴപ്പമില്ലെന്നാ എന്റെ അഭിപ്രായം. വൈകി വന്നതിന് എച്ചൻ വഴക്കു പറഞ്ഞോ? അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ പറ്റില്ല, മനസ്സ് ശരിയല്ല. ഓരോന്നാലോചിച്ചിട്ട് ഒരു സമാധാനം ഇല്ലായിരുന്നു. രാവിലെ എഴുന്നേറ്റപ്പോ മുതല് കാരണമില്ലാതെ കരയുമായിരുന്നു. അതിനിടയില് സമയം പോയതുപോലും ചിന്തിച്ചില്ല. മോള് പോലും മുഖം തരാതെ പോയപ്പോ ജീവിക്കുന്നത് തന്നെ എന്തിനാന്ന് തോന്നി. സാറ് പറഞ്ഞതുപോലെ ലോങ് ലീവ് എടുക്കുന്നത് നല്ലത്. അത് എന്തുണ്ടായാലും പിടിച്ചു നിൽക്കാൻ തീരുമാനിച്ചവരല്ലേ ടീച്ചറെ നമ്മള്, പിന്നെന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ?
മനസ്സല്ല ടീച്ചറെ, നമ്മളെ വിചാരിച്ചാലും അത് നിയന്ത്രണം വിട്ടു പോവല്ലോ. എന്നുവെച്ചാ എന്തൊക്കെയാ നടന്നത്, ഇപ്പോഴും നടക്കുന്നത്? അച്ഛൻ, അമ്മ, ആങ്ങള്, സ്വന്തം മോള് എല്ലാവരും തള്ളിക്കളഞ്ഞു, അനിയത്തിയും പോയി. ഇപ്പൊ ആത്മാക്കളെ പോലെ അലയ്യ. വിശ്വസിക്കുന്നില്ല ഇവളെ ഇവരാരും. അകറ്റി നിർത്തുന്നു ഒരു ശത്രുവിനെ പോലെ. എനിക്കും ഈ വീടിനകത്ത് ഇപ്പൊ വീർക്കൂട്ടുന്നുണ്ട്. ആകെ ഒരു ആശ്വാസം മോള് മാത്രമാ. ഇവന്റെ കുതന്ത്രങ്ങൾക്ക് ഇനി അല്പായുസ്. ഇവരെല്ലാം ഒന്നായാൽ ഇങ്ങനെ എല്ലായിടത്തും എല്ലാവരും എത്തുമെങ്കിൽ